ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ ബാത്റൂമിൻ്റെ ഫിറ്റ് പ്ലംബിങ് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുളിക്കുന്ന വെള്ളം പോകാനായിട്ട് ട്രാപ്പ് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ ട്രാപ്പ് കാര്യങ്ങൾ എത്ര ഹൈറ്റിലാണ്, എങ്ങനെയാണ്, ഭിത്തിയിൽ നിന്ന് എന്തോരം മാറ്റിയാണ് നമ്മൾ സാധാരണ വെക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ ട്രാപ്പാണ് ഈ കാണുന്നത്. അതായത് കുളിക്കുന്ന വെള്ളം പോകാനുള്ള ട്രാപ്പ്, നമ്മൾ എല്ലാ വാഷ് ബേസും കാര്യങ്ങളെല്ലാം തന്നെ അതിൽ നിന്ന് കണക്ട് ചെയ്തതിന് ശേഷം ഒരു ഔട്ടാണ്, നേരെ പുറത്തേക്ക് ഒരു ഔട്ടാണ് പോകുന്നത്. 1.5 ഇഞ്ച് പൈപ്പാണ് വാഷ് ബേസിൽ നിന്ന് വരുന്നത്. അതിൽ നിന്ന് നേരെ വന്നത് 2 ഇഞ്ച് പൈപ്പായിട്ട് ഔട്ടായിട്ടാണ് പോകുന്നത്. ഇപ്പോഴും ചെറിയൊരു വെള്ളം അതിൻ്റെ അകത്ത് ഉണ്ടാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ കണ്ടോ, അതായത് 4 ഇഞ്ച് അല്ലെങ്കിൽ 2 സൈഡും ഈക്വലായിട്ട്, 4 ഇഞ്ച് അല്ലെങ്കിൽ ഇപ്പുറത്തെ സൈഡ് 4 ഇഞ്ച് ഇപ്പുറത്തെ സൈഡ് 4 ഇഞ്ച് ഈ ലെവലിൽ വേണമെങ്കിൽ നമ്മൾ ട്രാപ്പ് സെറ്റ് ചെയ്യാനായിട്ട്. ഓവറായിട്ട് പുറത്തേക്ക് വരാനും പാടില്ല, എന്നാൽ ഓവറായിട്ട് ഭിത്തിയിലേക്ക് അടുത്ത് വരാൻ പാടില്ല. ഭിത്തിയിലേക്ക് ഓവറായിട്ട് അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്രേറ്റിങ്സ് കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടാവില്ല. അതായത് ടൈൽ ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ വെക്കുന്ന ഒരു ജാളി അല്ലെങ്കിൽ ഗ്രേറ്റിങ്സ് ഉണ്ട്, അത് വെക്കാൻ നമുക്ക് ഗ്യാപ്പ് ഉണ്ടാവില്ല. അപ്പോൾ പൈപ്പിൻ്റെ പകുതി ആയിരിക്കും വന്ന് കിടക്കുന്നത്. അപ്പോൾ ബ്ലോക്ക് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ മിനിമം ഒരു 4 ഇഞ്ചെങ്കിലും 4 ഇഞ്ച് എല്ലാ സൈഡുകളിൽ നിന്നും വലിച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ടൈൽ ഒട്ടിക്കുന്ന സമയത്താണെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ ഗ്രേറ്റിങ്സ് വെച്ചതിന് ശേഷം 1 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് ഗ്യാപ്പ്, എല്ലാ ഗ്യാപ്പ് 2 ജാളിയുടെ, അതായത് ഈ പറയുന്ന ഗ്രേറ്റിങ്സിൻ്റെ സൈഡിലുണ്ടാവും. അപ്പോൾ നമുക്ക് ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ബ്ലോക്ക് ഉണ്ടാവില്ല, കറക്റ്റായിട്ട് വേസ്റ്റ് കാര്യങ്ങളും അതുപോലെ തന്നെ വെള്ളവും കാര്യങ്ങളും കറക്റ്റായിട്ട് പോകാനുള്ള ചാൻസസും കൂടുതലാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം വേറെ ഒന്നുമില്ല, നമ്മൾ ട്രാപ്പ് വയ്ക്കുന്ന സമയത്ത് ട്രാപ്പ് വെച്ചതിന് ശേഷം ട്രാപ്പിൻ്റെ അകത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അതായത് നമ്മൾ ഫിറ്റിങ്സ്, എക്സ്ട്രാ ഫിറ്റിങ്സും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം, ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അകത്ത് മാന്യമായിട്ട് പരിക്കനുണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം ടൈല് കാര്യങ്ങളൊക്കെ വിരിക്കുന്ന സമയത്ത് പരിക്കൻ അതിൻ്റെ അകത്തേക്ക് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അതിൻ്റെ താഴെ പരിക്കൻ വന്ന് കറക്റ്റായിട്ട് അടിഞ്ഞ് കിടക്കും. പെട്ടെന്ന് നമുക്ക് പരിക്കനാന്ന് ഫീൽ ചെയ്യില്ല, അതേ ലെവലിലായിരിക്കും ഒരു സിമെൻറ്റിൻ്റെ ഒരു കട്ടയായിരിക്കും അതിൻ്റെ അകത്ത് കിടക്കുന്നത്. അപ്പോൾ അത് നമ്മൾ കളഞ്ഞ് ട്രാപ്പ് കളയുമ്പോൾ കുത്തി പൊട്ടിക്കാത്ത രീതിയിൽ, അടിവശം പൊട്ടി പോകാത്ത രീതിയിൽ കറക്റ്റായിട്ട് അതിൻ്റെ അകത്ത് നിന്നും പ്ലാ പറയുന്ന പരിക്കനെടുത്ത് കളയണം. കളഞ്ഞില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ വെള്ളം പോവില്ല, ബ്ലോക്കാവും. മാത്രമല്ല അകത്തുനിന്ന് വരുന്ന വെള്ളമാണെങ്കിലും പുറത്തുനിന്ന് വരുന്നത്, അതായത് ഇവിടെ നിന്ന് നമ്മൾ ഒഴിക്കുന്ന വാഷ് ബേസിനിൽ നിന്ന് ഒഴിക്കുന്ന വെള്ളമാണെങ്കിലും വളരെ സ്ലോ ആയിട്ടായിരിക്കും പോകുന്നത്. പിന്നെ കുറേ നാൾ കഴിയുന്ന സമയത്ത് അത് പതുക്കെ 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 ബ്ലോക്കായി പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതിന് മുന്നേ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് അതിൻ്റെ പരിക്കിന് കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം നമ്മൾ ട്രാപ്പ് കാര്യങ്ങളുടെ ഗ്രേറ്റിങ്സ് കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ട് ബാത്റൂം ഉപയോഗിക്കാൻ കൊടുക്കുക, വീട്ടുകാർക്ക് ഉപയോഗിക്കാൻ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ബാത്റൂമിൻ്റെ ട്രാപ്പിൻ്റെ അകത്ത് വരുന്ന ഫുൾ ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ കൊടുക്കാവൂ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ട്രാപ്പ് വെക്കേണ്ടത് എപ്പോഴും കുളിക്കുന്ന ഏരിയയുടെ അടുത്തായിരിക്കണം വെക്കേണ്ടത്. അതായത് സോപ്പ് വെക്കാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ തൊട്ട് താഴെ തന്നെ വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അല്ലെങ്കിൽ ട്രാപ്പിലേക്ക് പോകുന്ന വെള്ളം എവിടെയാണോ ആ പോകുന്ന ഏരിയയിൽ നമ്മൾ തെന്നി വീഴാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. Damn, what a hell of a view. I feel good, you look great, I like you.